ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിഫ്നാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കോണും കൂടെ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം നമുക്ക് വീഡിയോസിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ഇളയ ചേരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിനിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലാണ്, ഗുഡ് ലൈഫിൻ്റെ പാലാണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ ചേരങ്ങയും അതിലോട്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചേരങ്ങ ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര കൂടുതൽ ആവശ്യമാണ്. മധുരം കുറവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേരങ്ങ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഞാൻ പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഏലക്ക ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലോട്ട് ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഈ ചൈന ഗ്യാസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു പിടി ചൈന ഗ്യാസ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നല്ലൊന്നണ്ട് ചൂടാക്കിയെടുക്കാം. ആ വെള്ളത്തിൽ അലിഞ്ഞു പോണ രീതിയിൽ നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല മിക്സായിട്ടുണ്ട്. അപ്പം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്യാതെ തന്നെ, ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് അടി പിടിക്കാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചൈന ഗ്രാസും ജ്യൂസും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ജ്യൂസ് തിളക്കാത്ത രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ജ്യൂസ് അടിച്ച് ഇടുമ്പോൾ ചിലപ്പോൾ പഞ്ചസാരയ്ക്ക് ചെറിയ മാറ്റമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലോട്ടോ എന്തെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് തട്ടിക്കൊടുക്കുക. ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൊണ്ട് പോയിക്കോളും. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രീസറിലൊന്നും വെക്കണ്ട, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ചേരങ്ങ കൊണ്ട് നല്ല പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻസുകളുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.